അപ്പോൾ ലത്തീൻ അതിരൂപതയുടെ രണ്ടാമത്തെ ആർച്ച് ബിഷപ്പായി ഡോക്ടർ തോമസ് ജെ നെറ്റോ അഭിഷിക്തനാകുന്ന സമയമാണ്. ചെറുവെട്ടുകാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഗ്രൗണ്ടിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഡോക്ടർ എം സൂസപാക്യം ആണ് മുഖ്യ കാർമ്മികൻ. ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോ പോൾദോ ജിറേല്ലിയും പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങൾ ജസ്റ്റിന തോമസ് നൽകും. ജസ്റ്റിന, ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞോ? എങ്ങനെ പുരോഗമിക്കുന്നു? ജസ്റ്റിന, കേൾക്കാമെങ്കിൽ ചടങ്ങുകൾ ആരംഭിച്ചതായി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെ പുരോഗമിക്കുന്നു? അതിരൂപതയുടെ രണ്ടാമത്തെ ആർച്ച് ബിഷപ്പായി ഡോക്ടർ തോമസ് ജെ നെറ്റോ സ്ഥാനാരോഹണം നടത്തുന്നതിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ചെറുവെട്ടുകാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ഗ്രൗണ്ട്, അതിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നൂറുകണക്കിന് വിശിഷ്ടാതിഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു വലിയ ഗ്രൗണ്ട് നിറയെ. ഒപ്പം തന്നെ പതിനായിരക്കണക്കിന് വിശ്വാസികളുടെ വലിയൊരു സമൂഹം തന്നെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിന്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ഏറ്റവും സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ ഈ സുദിനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് തുടക്കമാകും. ഡോക്ടർ തോമസ് ജെ നെറ്റോയെ മറ്റ് സഹവൈദികരും അതുപോലെ തന്നെ മെത്രാന്മാരും മറ്റ് സഭകളിൽ നിന്നുള്ള മത ശ്രേഷ്ഠരും എല്ലാവരും ചേർന്നായിരിക്കും വേദിയിലേക്ക് ആനയിക്കുക. അതിനുശേഷം സമൂഹ ദിവ്യബലി, സമൂഹ ദിവ്യബലി മധ്യേ ആയിരിക്കും ഈ മെത്രാഭിഷേക ചടങ്ങുകൾ ആരംഭിക്കുക. എന്തായാലും വലിയൊരു സുദിനം, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ദിവസം ഉള്ളത്. രണ്ടാമത്തെ ആർച്ച് ബിഷപ്പായി ഡോക്ടർ തോമസ് ജെ നെറ്റോ സ്ഥാനാരോഹണം ചെയ്തതിൻ്റെ വലിയ ആഹ്ലാദ നിമിഷമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു മത്സ്യത്തൊഴിലാളി സമൂഹം തിങ്ങി വസിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇടയിൽ നിന്ന് ഇടയശ്രേഷ്ഠൻ ഉണ്ടാകുന്നതിൻ്റെ വലിയ തോതിലുള്ള ഒരു ആഹ്ലാദം ജനങ്ങൾക്ക് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഉണ്ട്. അതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദവും എല്ലാമാണ് നമുക്ക് ഈ നിമിഷം ഇവിടെ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ലത്തീൻ അതിരൂപതയുടെ രണ്ടാമത്തെ ആർച്ച് ബിഷപ്പായിട്ടാണ് ഡോക്ടർ എം സൂസപാക്യത്തിൻ്റെ നീണ്ട 32 വർഷക്കാലം എളിമയും പ്രൗഢിയും വിശുദ്ധിയും എല്ലാം തികഞ്ഞൊരു അജപാലന ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് തൻ്റെ 75-ാമത്തെ വയസ്സിൽ ഡോക്ടർ എം സൂസപാക്യം വിരമിച്ചതിനെ തുടർന്നാണ് ഡോക്ടർ തോമസ് ജെ നെറ്റോ അഭിഷിക്തനാകുന്നത്. അഭിഷേക ചടങ്ങുകളിലേക്ക് അല്പസമയത്തിനകം കടക്കും. കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമീസ് കാതോലിക്ക ബാവയാണ് അടക്കമുള്ള നിരവധി പ്രമുഖർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും വിവിധ സഭകളിൽ നിന്നുള്ള മെത്രാന്മാരുടെയും നൂറുകണക്കിന് വൈദികരുടെയും സന്യസ്തരുടെയും അൽമാരുടെയും ഒക്കെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ അല്പസമയത്തിനകം ഡോക്ടർ തോമസ് ജെ നെറ്റോ വേദിയിലേക്ക് എത്തും. അതുപോലെ തന്നെ ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ഉൾപ്പെടെയുള്ളവർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരുടെ കാർമ്മികത്വത്തിലാണ്, ഡോക്ടർ സൂസപാക്യത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മെത്രാഭിഷേക ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പുതിയതുറ എന്നുള്ള തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിൽ നിന്നുള്ള ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ് ഡോക്ടർ തോമസ് ജെ നെറ്റോ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ അമരക്കാരനായി ഉയർത്തപ്പെടുന്നത്. സാധാരണ ഒരു വൈദികൻ വിവിധ ഇടവുകളുടെ ചുമതലകൾ വഹിച്ചിരുന്നു. അദ്ദേഹം റോമിലെ പഠനം പൂർത്തിയാക്കി നാട്ടിലെത്തി അതിനുശേഷം വിവിധ ഇടവുകളിൽ സഹവികാരിയായും വികാരിയായും പ്രവർത്തിച്ചു. നിലവിൽ രൂപതാ ശുശ്രൂഷകളുടെ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിച്ചു വരുമ്പോഴാണ് അദ്ദേഹം ഡോക്ടർ സൂസപാക്യം വിരമിച്ച ഒഴിവിലേക്ക് മെത്രാപ്പോലീത്തയായി ഉയർത്തപ്പെടുന്നത്. വൈദികൻ മെത്രാപ്പോലീത്തയായി ഉയർത്തപ്പെടുന്നു എന്നുള്ള പ്രത്യേകത കൂടി അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ഥാനാരോഹണത്തിനുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കും. നമുക്ക് കാണാം ഈ ചെറുവെട്ടുകാട് വലിയ ഒരു സെയിന്റ് സെബാസ്റ്റ്യൻസ് ഗ്രൗണ്ട്, ആ വലിയ ഗ്രൗണ്ട് നിറഞ്ഞ് വിശ്വാസി സമൂഹം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. 2004 ഡോക്ടർ എം സൂസപാക്യം മെത്രാപ്പോലീത്തയായി അഭിഷിക്തനായതും ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതും ഇതേ സെയിന്റ് സെബാസ്റ്റ്യൻസ് ഗ്രൗണ്ടിൽ വെച്ച് തന്നെയായിരുന്നു. അന്നും ആയിരക്കണക്കിന് വിശ്വാസി സമൂഹം അതിന് സാക്ഷികളാകാൻ എത്തിയിരുന്നു.
അതേ രീതിയിൽ തന്നെയുള്ള ഒരു തയ്യാറെടുപ്പും ഒരുക്കങ്ങളും തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. വലിയ ആഹ്ലാദവും സന്തോഷവും, പ്രത്യേകിച്ചും വലിയ അടിച്ചമർത്തപ്പെട്ട ഒരു ജനത, പലതരം ചൂഷണങ്ങൾക്ക് വിധേയമായിരുന്ന ഒരു ജനത, അവരെ ഏതാണ്ട് 30 വർഷത്തിലേറെക്കാലം 32 വർഷം നയിച്ചത് ഡോക്ടർ എം സൂസപ്പാക്യമായിരുന്നു. അതേ സ്ഥാനത്തേക്ക് തന്നെ, അതേ സമൂഹത്തിൽ നിന്ന് തന്നെ പുതിയ ഒരാൾ ഇടയശ്രേഷ്ഠനായി എത്തുമ്പോൾ അതിന് വലിയൊരു ആഹ്ലാദവും സന്തോഷവും ഒക്കെ അവർക്കുണ്ട്. പുതിയതുറ എന്ന വളരെ സാധാരണമായ ഒരു ഗ്രാമത്തിൽ നിന്ന്, അവിടുത്തെ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ് ഡോക്ടർ തോമസ് ജെനെറ്റോ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ഇടയശ്രേഷ്ഠനായി ഉയർത്തപ്പെടുന്നത്. നമുക്കറിയാം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയ്ക്കും അതിൻ്റെ അധിപനും വലിയ രീതിയിലുള്ള ഒരു സ്ഥാനം തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലും ഒക്കെ ഉണ്ട്. അത് വളരെ ഭംഗിയായി നിർവഹിച്ച ഒരാൾക്ക് പിൻഗാമിയായിട്ടാണ് ഡോക്ടർ തോമസ് ജെനെറ്റോ എത്തുന്നത്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ സൂസപ്പാക്യത്തിൻ്റെ എല്ലാ ദൗത്യങ്ങളും തുടരും, ഒപ്പം ലത്തി സമൂഹത്തിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെയും നന്മയ്ക്കായി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം രാവിലെ മനോരമ ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. അങ്ങനെ വലിയൊരു പ്രതീക്ഷയാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള ആൾ ഡോക്ടർ തോമസ് ജെനെറ്റോ മെത്രാപ്പോലീത്തയായി ഉയർത്തപ്പെടുമ്പോൾ ഈ സമൂഹത്തിനുള്ളത്. അതിൻ്റെ ഒരു സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയിട്ടാണ് വിവിധ ഇടവകളിൽ നിന്നും, ഓരോ ഇടവകളിൽ നിന്നും ഒന്നിലേറെ ബസ്സുകളിലാണ് വിശ്വാസികൾ ഈ സെയിന്റ് സെബാസ്റ്റ്യൻസ് ഗ്രൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് കാണാം 10,000 ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു വേദിയാണ്, ഒരു ഗ്രൗണ്ടാണ് സെയിന്റ് സെബാസ്റ്റ്യൻസ് ഗ്രൗണ്ട്. അത് നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ എത്തിയിരിക്കുന്നു, വിശ്വാസി സമൂഹം എത്തിയിരിക്കുന്നു ഈ പ്രധാനപ്പെട്ട ചടങ്ങിന്. അവർക്ക് ഏറ്റവും സന്തോഷമുള്ള ഈ ഒരു ചടങ്ങിന് സാക്ഷികളാകുവാൻ അല്പസമയത്തിനകം തന്നെ മെത്ര അഭിഷേക ചടങ്ങുകൾ ആരംഭിക്കും. ശരി, ജസ്മിന ചൂണ്ടിക്കാട്ടിയതുപോലെ ചടങ്ങിനുള്ള ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയൊരു വേദി ഈ അഭിഷേക ചടങ്ങുകൾക്കായി ഒരുക്കിയിരിക്കുന്നു. 100,000 വിശ്വാസികൾ ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനായി ഇരിപ്പിടങ്ങളിൽ എത്തിക്കഴിഞ്ഞു. വിവിധ മേഖലകളിലെ, രാഷ്ട്രീയ മേഖലയിൽ നടക്കം പ്രമുഖരടക്കം ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു. ഒരു വശത്ത് ഗായക സംഘം അവരുടെ ആലാപനം തുടങ്ങിക്കഴിഞ്ഞു, മറുവശത്ത് വൈദിക ശ്രേഷ്ഠർ അവരുടെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നു. ഡോക്ടർ തോമസ് ജെ നെറ്റോ അദ്ദേഹം അഭിഷിക്തനാകുന്നതിന് മുന്നോടിയായി അദ്ദേഹത്തിൻ്റെ ഈ ചടങ്ങിന് മുന്നോടിയായുള്ള സവിശേഷ വസ്ത്രങ്ങൾ അണിയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡോക്ടർ എം സൂസപ്പാക്യമാണ് ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അദ്ദേഹത്തെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ലത്തീൻ സഭയിൽ നിന്ന് മാത്രമല്ല, ലത്തീൻ ഇതര സഭകളിൽ നിന്നും കൂടിയുള്ള വൈദികരും വൈദിക ശ്രേഷ്ഠരും ഈ ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം.